നമസ്കാരം. ലോകത്തിലെ സാമ്പത്തിക ഭീമന്മാർ ചെറിയ ചെറിയ തട്ടിപ്പുകളൊക്കെ നടത്താറുണ്ട്, ചെറുതല്ല വലുതായ തട്ടിപ്പുകളും നടത്താറുണ്ട്. അവരുടെ ലാഭത്തിന് വേണ്ടിയും പണം കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും ചെറിയ ചെറിയ തട്ടിപ്പുകൾ നടത്താറുണ്ട്. ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മുടെ ലോകത്ത് ഇതുവരെയും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഹാക്കർമാർക്ക് അതൊക്കെ നൈസായി ചോർത്തി നൽകാൻ കഴിയും. ഇവരുടെ സഹായം സർക്കാരുകൾ ചിലപ്പോഴൊക്കെ ആവശ്യപ്പെടാറുണ്ട്. വലിയ സംഭവങ്ങൾ, വലിയ രീതിയിലുള്ള വെട്ടിപ്പുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും അറിയാതെ ഈ വിവരങ്ങളൊക്കെ എടുത്തു നൽകാൻ ഹാക്കർമാരുടെ സഹായം ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ, ഇതൊന്നും നോക്കാതെ, വകവയ്ക്കാതെ വമ്പൻ ഭീമന്മാരെ, പണത്തട്ടിപ്പ് നടത്തുന്ന ഭീമന്മാരെ പൂട്ടുന്ന ഒരു യുവാവിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ക്രിസ്ത്യാനയെ പോലും വിറപ്പിച്ച റൂയി പിൻറ്റോ എന്ന ഒരു യുവാവാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നതും ഒപ്പം ജയിലിലായിരിക്കുന്നതും. ഇവനാള് ചില്ലറക്കാരനല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. 4.5 വർഷത്തോളം സ്വന്തം വീട്ടിലെ മുറിയിൽ തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് റൂയി പിൻറ്റോ എന്ന യുവാവ് കുരുക്കിയത് പല വമ്പന്മാരെയുമാണ്. ലോകത്തുള്ള ഫുട്ബോൾ ആരാധകരെ എല്ലാം വമ്പനപ്പിച്ച വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സാമ്പത്തിക ക്രമക്കേട് കാണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തരായ ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് UEFA 2 വർഷം വിലക്കേർപ്പെടുത്തിയ വാർത്ത, അതെങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂയി പിൻറ്റോയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. റൂയി പിൻറ്റോ കാണിച്ച ആ ഒരു ധൈര്യം, അവൻ ഈ ഒരു വിഷയം പുറത്തുവിടാൻ ഹാക്ക് ചെയ്യാൻ കാണിച്ച ധൈര്യം, അത് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഇത്തരത്തിൽ കുരുക്കിയത്. സിറ്റിക്ക് 2 വർഷമാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനാകില്ല എന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പറഞ്ഞത്. പോയിന്റ് നഷ്ടത്തിന് സാധ്യതയുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം കുറച്ച് സമയമെടുത്താണ് ആരാധകർ ഉൾക്കൊണ്ടത്. എങ്കിൽ കൂടി അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ കുരുക്കിയ ഈ കുരുക്കിന് പിന്നിലെ കൈകൾ, അത് ആര് എന്നറിഞ്ഞതോടെ ലോകം തന്നെ ഞെട്ടി നിൽക്കുകയാണ്. പോർച്ചുഗീസുകാരനായ മുൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ റൂയി പിൻറ്റോ എന്ന ഹാക്കർ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷം തൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു കൊണ്ട് ഈ 31-കാരൻ വലിയ വമ്പന്മാരെയൊക്കെ കുരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത മാത്രമാണ്. ജർമ്മൻ പത്രമായ ദ സ്പ്രീഗയുമായി ചേർന്ന് റൂയി ഫുട്ബോൾ ഭീമന്മാരുടെ ഇമെയിലുകളും രേഖകളും ചോർത്തിയെടുക്കുകയായിരുന്നു. എന്നാൽ റൂയിയുടെ ചോർത്തൽ വെറുതെയായില്ല എന്നുള്ളതാണ്. സാമ്പത്തിക തിരിമറിയിൽ സിറ്റി വലിയ രീതിയിൽ കുടുങ്ങി, ഇപ്പോൾ വിലക്ക് വരെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ വാർത്ത പുറത്തു വരുമ്പോൾ റൂയി ലിസ്ബണിലെ ജയിലിലാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2019 മാർച്ചിൽ ഹാക്കിങ്ങിൻ്റെ പേരിൽ ഹംഗറിയിൽ വെച്ച് റൂയി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന 90 കേസുകളിലാണ് റൂയി കുരുക്കപ്പെട്ടിരിക്കുന്നത്. സിറ്റിക്ക് വിലക്ക് വന്നതോടെ റൂയിയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ നിറയുകയാണ്. റൂയിയെ പിന്തുണച്ചുകൊണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നു. റൂയിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. താൻ എന്തെങ്കിലും ജയിലിനുള്ളിലാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റൂയി ഈ കളിയൊക്കെ കളിച്ചത്. സാമ്പത്തികമായി കരുത്തുള്ളവർക്ക് എന്തും ചെയ്യാനാകുമെന്നുള്ള അഹങ്കാരം, അത് മാറ്റിക്കൊടുക്കണം എന്ന് റൂയി എന്നും ആഗ്രഹിച്ചിരുന്നു. അതില്ലാതാക്കുക എന്ന് തന്നെയായിരുന്നു റൂയിയുടെ ലക്ഷ്യവും. തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അധികാരികൾ ഭയപ്പെടുന്നുവെന്നാണ് റൂയി പറയുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി മാത്രമല്ല, ഫ്രഞ്ച് ലീഗിലെ കരുത്തരായ PSGയുടെ സാമ്പത്തിക ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവന്നത് റൂയിയുടെ ഈ ചോർത്തൽ തന്ത്രത്തിൽ കൂടി തന്നെയാണ്. അതുമാത്രമല്ല ലോകോത്തര താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടതി കയറ്റി ഇറക്കിയതും ഈ പറയുന്ന 31-കാരനായ റൂയി തന്നെയാണ്. സ്പോൺസർഷിപ്പ് പെരുപ്പിച്ച് കാട്ടിയതടക്കം സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഇല്ലാത്തതും ക്ലബ് സെയിലിംഗ് ചട്ടങ്ങൾ ലംഘിച്ചതുമൊക്കെ സിറ്റിക്കെതിരെ UEFAയുടെ നടപടിക്ക് കാരണമായി മാറിയിട്ടുണ്ട്. വിലക്കിന് പുറമെ 232 കോടിയോളം രൂപ പിഴയായും അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിക്കുമെന്ന് ക്ലബും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിലെ ആ 31-കാരൻ്റെ കഴിവ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം മുഴുവൻ.